അടുത്ത ദലൈലാമയെ കണ്ടെത്തുന്നത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള മറ്റൊരു തർക്കത്തിന് കൂടി വഴിതെളിക്കുമോ എന്നാണ് ചിന്തിക്കേണ്ടത്. കാരണം ഇപ്പോൾ തന്നെ 84 വയസ്സ് ആയി പ്രായാധിക്യം വന്നിരിക്കുന്ന ദലൈലാമ ഇന്ത്യയിൽ ചൈനയെ ഭയന്ന് ചൈനയുടെ നിലപാടുകൾ വിമർശിച്ചതിന് ഫലമായി അദ്ദേഹം ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. 84 വയസ്സുകാരൻ ആയ ഇപ്പോഴത്തെ ദലൈലാമയ്ക്ക് പിൻഗാമിയെ നിർദ്ദേശിക്കാനുള്ള അവകാശവും നിലവിലെ ദലൈലാമയ്ക്കാണുള്ളത്. എന്നാൽ ചൈന പറയുന്നു 200 വർഷത്തെ പാരമ്പര്യം അനുസരിച്ച് പരമ്പരാഗതമായി നടക്കുന്ന ഒരു ആചാരമെന്നുള്ള നിലയ്ക്ക് അതിന് ലാമയെ നിശ്ചയിക്കേണ്ടത് ചൈനയുടെ അവകാശമാണെന്നാണ് അവരുടെ വാദം. ഇത് സംബന്ധിച്ച് ചൈന ഇപ്പോൾ തന്നെ ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പ് എന്നോണം, ഇന്ത്യ അഥവാ ഇടപെട്ടാൽ, അതായത് ഇന്ത്യയിൽ നിന്ന് അഥവാ അങ്ങനെ ഒരു ലാമ ഉണ്ടായാൽ അത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ ഉലയ്ക്കും എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് ഇത് ലാമ എന്ന് പറയുന്ന ഒരു പദവി എന്ന് പറയുന്ന ബഹുമാന സൂചകമായിട്ട് ആദരവായിട്ട് ബുദ്ധഗുരുവിന് കൊടുക്കുന്ന, ബുദ്ധസന്യാസിക്ക് കൊടുക്കുന്ന ഒരു പരമോന്നത ബഹുമതിയാണത്. അത് സാധാരണ രീതിയിൽ അത് പരമ്പരാഗതമായി നിലവിലെ ലാമമാർ, ദലൈലാമ പോലുള്ള ലാമമാർ പിൻഗാമിയെ അവർ തന്നെ നിർദ്ദേശിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുവന്നത്. പക്ഷേ ചൈന പറയുന്നു ഇപ്പോൾ നമ്മുടെ അരുണാചൽ പ്രദേശത്തിലുള്ള അരുണാചൽ പ്രദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള തവാങ്ങിൽ നിന്നുള്ള ലാമ 6-ാമത്തെ ലാമ അവിടെ നിന്നാണ് ഉണ്ടായതെന്നും ഇപ്പോഴത്തെ 14-ാമനായിട്ടുള്ള ഇപ്പോൾ നിലവിലുള്ള ദലൈലാമയ്ക്ക് ആ തവാങ്ങിൽ നിന്ന് തന്നെ പുതിയൊരു ലാമയെ കണ്ടെത്താൻ അദ്ദേഹത്തിന് ആത്മീയമായിട്ടുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് അത് തടഞ്ഞുകൊണ്ടുള്ള അത്തരത്തിലൊരു നിലപാടുണ്ടായാൽ, അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായാൽ തടയുക എന്നുള്ളതാണ് ചൈനയുടെ ഉദ്ദേശം. ചൈന ഈ ആത്മീയ കാര്യത്തിൽ ഇതിനെ രാഷ്ട്രീയമായി കാണാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ്റോ നിലവിലെ ദലൈലാമയോ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല, അത്തരത്തിലൊരു സംഭാഷണം ഉണ്ടായിട്ടുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം മാനിച്ചുകൊണ്ട് പുതിയൊരു പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിനേക്കുള്ള ചർച്ച വർഷങ്ങളായിട്ട് നടന്നു വരികയാണ്. ദലൈലാമ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് മാർപ്പാപ്പയ്ക്ക് തുല്യനാണ്. ലാമ ഇപ്പോൾ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് പ്രൊവിൻസിലെ സംസ്ഥാനങ്ങളിലും, അതായത് ഹിമാലയത്തിൻ്റെ അടിവാരങ്ങളിലുള്ള സംസ്ഥാനങ്ങളിലും ഹിമാലയത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ളതും ആയ സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും, നേപ്പാൾ, ടിബറ്റ്, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലും, ശ്രീലങ്കയിലും തായ്ലൻഡിലും ചൈനയിലും ഒക്കെ പ്രബലമായ ഒരു മതം ആണ് ബുദ്ധമതം. ഇത് കൂടാതെ US യൂറോപ്പിലും ഉൾപ്പെടെ ഇതിനെല്ലാം പ്രചാരം വന്നിട്ടുണ്ട്. വളരെ അംഗസംഖ്യ കുറവാണെന്നുണ്ടെങ്കിലും, വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്പിലും അമേരിക്കയിലും അംഗസംഖ്യ വിശ്വാസികളുടെ എണ്ണം കുറവാണെങ്കിലും ഇത് പ്രചാരത്തിലുള്ളൊരു മതം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് സമാധാന ദൂതനായിട്ട് വരെ പോകാനുള്ള ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന ഒരു പദവിയാണ് ദലൈലാമ. ആ രീതിയിലേക്ക് ഇത് പോകുന്നു. ഇന്ത്യ യഥാർത്ഥത്തിൽ ഇന്ന് വരെ ലാമയുടെ തെരഞ്ഞെടുപ്പിനെ ഇന്നുവരെ ഒരിക്കലും രാഷ്ട്രീയമായോ സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ചോ ഒരിക്കലും ഇടപെട്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം.